പരുവത്തിൽ പതുക്കെ പതുക്കെ നനച്ചിടും. ഉള്ളി അറിഞ്ഞ മുറിഞ്ഞ മടിച്ച് കയറ്റിക്കൊണ്ടേയിരിക്കും. ഹായ് ജലീൽ കേട്ടോ, നമ്മളിന്നൊക്കെ കരിമീൻ ഫിഷിങ്ങിനാണ് വന്നിട്ടുള്ളത്. നമ്മൾ ജെ കെ കരിമീൻ വീട് ഉപ്പുവെള്ളത്തിലൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നതാട്ടോ. നോക്കാം നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ. ഏട്ടാ, നമ്മൾ ഒരു ഇത്രയും തീറ്റ എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു പിടി. അതിലേക്ക് നമുക്ക് എത്ര ടൈറ്റ് വേണം അതിനനുസരിച്ച് മൈദ ആദ്യം ചേർത്ത് കൊടുക്കട്ടെ. നനച്ചതിൻ്റെ ശേഷമല്ല മൈദ ചേർക്കണ്ടേ, കറക്റ്റായിട്ട് കാണുന്നില്ല. നനച്ചതിൻ്റെ ശേഷമല്ല, ഇതിൻ്റെ മുന്നേ ചേർത്ത മൈദ മൂന്നിലൊരു ഭാഗം മൈദ ചേർത്താൽ മതി നമ്മളെ തീറ്റേൻ്റെ. ഇവിടെ കുറച്ചും കൂടി ടൈറ്റ് ആവശ്യമുണ്ട് പറഞ്ഞുകൊണ്ടാണ് കുറച്ചും കൂടി കൂടുതൽ ഞാൻ ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള പൗഡർ തന്നെ നമ്മളൊന്ന് മിക്സാക്കിയെടുക്കുക. നനയ്ക്കുന്നതിൻ്റെ മുന്നേ പീടും മൈദയും തമ്മിൽ ഒന്ന് മിക്സാക്കിയെടുത്തിട്ട് വെള്ളം കുടഞ്ഞ് കുടഞ്ഞ് ഒഴിച്ചിട്ട് ടൈറ്റിൽ ഒഴിച്ചെടുക്കുക. ഒന്നായിട്ട് ഒഴിക്കരുത്, മൊത്തത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ലൂസായി പോകും. പല ആളുകളും ചൂണ്ടയിൽ നിൽക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. വെള്ളം കൂടുതലായിട്ടാട്ടോ, അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. പതുക്കെ ഇങ്ങനെ ഉണ്ടായി, ഇതിങ്ങനെ ഉരുണ്ട് വരാനുള്ളൊരു പരുവത്തിൽ പതുക്കെ പതുക്കെ നനച്ചിടും. കുറച്ച് ഈട് പരുവത്തിലായ പിന്നെ ജസ്റ്റ് കയ്യൊന്ന് നനച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് മാക്സിമം ടൈറ്റിൽ കിട്ടും കേട്ടോ. ഇതുണ്ടല്ല, നല്ല ടൈറ്റായിട്ടാണ് നനച്ചെടുത്തിട്ടുള്ളത്. ഈ പരുവത്തിൽ ടൈറ്റിൽ കുഴച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒന്ന് പുരട്ടിയിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആവും കേട്ടോ, വെള്ളം പെട്ടെന്ന് പിടിക്കില്ല. ഇപ്പോൾ ഞാൻ സ്പോട്ടിൽ നിന്നായതുകൊണ്ട് കോക്കനട്ട് ഓയിലില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം കൂടി ചേർത്തിട്ടാണ് ഒന്ന് സോഫ്റ്റ് ആക്കിയെടുത്ത് നല്ല ടൈറ്റിൽ കുഴച്ചെടുത്തിട്ട് ഒന്ന് കോക്കനട്ട് ഓയിൽ ലേസൊന്ന് പുരട്ടിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും, വെള്ളം പിടിക്കില്ല പെട്ടെന്ന്. പെട്ടെന്ന് തീറ്റ എടുക്കുകയും ചെയ്യും കേട്ടോ, നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടില്ലേ, ഇത്രയും ടൈറ്റിൽ വേണം കുഴച്ചെടുക്കാൻ. ഇതുണ്ട്, ലൂസായി കഴിഞ്ഞാൽ ഉക്കിൻ്റെ മേലെ നിൽക്കില്ല. പല ആളുകളും കംപ്ലയിൻ്റ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉക്കിൻ്റെ മേലെ നിൽക്കുന്നില്ല എന്നുള്ളത്. അത് വെള്ളം ഏറിയിട്ടാണ് ഉക്കിൻ്റെ മേലെ നിൽക്കാത്തത്. ഈ ടൈറ്റിൽ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഉക്കിൻ്റെ മേലെ നിൽക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ കേട്ടോ, നമ്മളെ ജലീൽ ഭായി കേട്ടോ ചൂണ്ടയിടുന്നത്. അപ്പം ഇത് കണ്ടോ, ഇപ്പം നമ്മൾ കുഴച്ചെടുത്ത തീറ്റയാണ്. രാവിലെ ഞാൻ കുറച്ച് വീട്ടിൽ നിന്ന് കുഴച്ച് കൊണ്ടുവന്നായിരുന്നു, അത് തീർന്നു. ഇപ്പം നനച്ചെടുത്തോ, അത് ഉപ്പുവെള്ളത്തിൽ വളരെ ചെറിയ പീസായിട്ടാണ് വെക്കുന്നത്. നമ്മളെ ഫ്രഷ് വാട്ടർ മാതിരി വലിയ പീസ് വെക്കുന്നില്ല. ഇതുണ്ടോ, ഇത്രയും ആണ് വെച്ചത്. ഉക്കിൽ നിൽക്കാത്ത ഒരു പ്രശ്നമില്ല. ഇതുണ്ടല്ലേ, ഇത് ജലീൽ ഭായി ഒന്ന് തൂക്കി കാണിച്ച. ഇതാണ് ചെറിയ ഉക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എത്ര ഇത് നമ്പർ ഉക്കിൻ്റെ? 25 നമ്പർ ഉക്കാണ് ജലീൽ ഭായി ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, ചെറിയ പീസ് വെച്ചിട്ട് ഇത് ഇവിടെ തന്നെയാണ് ഇടുന്നത്. ഇതുണ്ടോ, മീൻ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മീൻ തൊട്ടടുത്താണുള്ളത്. അപ്പോൾ ഞാനും തന്നെ ചെറിയൊരു കാർബണിൻ്റെ 2 നമ്പർ ഉക്കുന്നുണ്ട്. അതിലേക്ക് കെട്ടിയിട്ട് ഒരു ചൂണ്ട 8 വെക്കുന്നുണ്ട്. ലൈന് കുറച്ച് വണ്ണുള്ള ഐസ് ആട്ടോ എൻ്റെ കയ്യിൽ. ഫസ്റ്റ് അറ്റംപ്റ്റ് വണ്ണുള്ള ലൈനാണ്. അതിൻ്റെ ഒരു കരിമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഇതുണ്ടോ, തുള്ളിക്കളിച്ച് വരുന്ന എൻ്റെ സൂപ്പർ കരിമീൻ. സാൾട്ട് വാട്ടറുള്ള കരിമീനാണ്. അതുകൊണ്ട് തന്നെ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും ഇവിടുന്ന് കിട്ടുന്ന കരിമീനിന് കേട്ടോ. നമ്മുടെ ശുദ്ധജലത്തിലെ അരിമീനേക്കാളും ടേസ്റ്റ് കൂടുതലാണ്. ജലീൽ ഭായി രക്ഷയില്ല കേട്ടോ, ഉള്ളി അറിഞ്ഞ മുറിഞ്ഞ മടിച്ച് കയറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അടിപൊളി തൊട്ടടുത്തുനിന്ന് അടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ ഓണാക്കാതെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. ക്യാമറേൻ്റെ സ്വിച്ച് അടിക്കുമ്പോഴത്തേക്ക് മീൻ കയറിക്കത്തി പോകുന്നുണ്ട്. ഇത് വേണ്ട, കയറിയിട്ടുള്ള സൂപ്പർ കരിമീനാണ്. അടിപൊളി എന്ത് തോന്നുന്നുണ്ട്. ജലീൽ ഭായി നല്ല അടി അടിക്കുന്നുണ്ട്. ജലീൽ ഭായിൻ്റെ ലൈന് 18 mm ലൈനാണ് എൻ്റെ അടുത്തുള്ളത്. 23 ആണ്, അതുകൊണ്ട് എനിക്ക് വലിയ അടി കിട്ടുന്നില്ല കേട്ടോ.
ഇവങ്ങനെ അറിഞ്ഞ പറഞ്ഞ മീൻ കയറുന്നുണ്ട്. തൊട്ടടുത്തു നിന്നാണ് മീൻ കയറുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഇനി തൊട്ടടുത്തൊരു ദിവസം വെള്ളം കുറഞ്ഞ വളരെ നൈസായിട്ടുള്ള ലൈൻ കൊടുത്തിട്ട് നല്ലൊരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ രേസ്വായി അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കട്ടെ. ഇതുവരെ കിട്ടിയ മീന് ഇത്രയും മീനായിട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഫുള്ള് നമ്മള് ജെ കെ കരിമീൻ ഫീഡ് കയറിയിട്ടുള്ള. ഏതായാലും സാൾട്ട് വാട്ടറിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയത് മോശമായിട്ടില്ല. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യാനും ലൈക്കും കമന്റും ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ഫ്രഷ് കരിമീൻ, അത് സാൾട്ട് വാട്ടർ കരിമീനാണ്. വളരെ ടേസ്റ്റ് ആയിരിക്കട്ടെ. മറ്റൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, വീണ്ടും കാണാം.